ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. ലക്ഷറി ബജറ്റ് ടാസ്കിൽ ഒന്ന് പേടകത്തിൽ കയറാൻ പോലും ലക്ഷ്മിപ്രിയ ശ്രമിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ വെള്ളം പിടിച്ച ബലൂൺ കയ്യിൽ പിടിച്ച് തൂക്കാൻ പറഞ്ഞപ്പോൾ പോലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പോയതാണ്. അവസാനം കെഞ്ചി കേടിയൊക്കെ ആ ബിഗ് ബോസിന്റെ പേടകത്തിൽ കയറാൻ നോക്കിയപ്പോൾ ആരും കയറ്റിയതുമില്ല, സ്വന്തം കഴിവുകൊണ്ട് കയറാനൊട്ടും ശ്രമിക്കുന്നുമില്ല. എന്നാൽ അവിടെ സുചിത്രയാണ് വ്യത്യസ്തതയായിട്ട് നിൽക്കുന്നത്. പേടകത്തിൽ കയറുകയും മറ്റു ടാസ്കുകളൊക്കെ ഗംഭീരമായി ചെയ്യുകയും ചെയ്യുന്നു. രണ്ടുപേരും ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഏജ് വൈസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വൈസ് ഒരു കണ്ടസ്റ്റന്റ് കോമ്പറ്റീഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി പ്രിയക്കാലം ഒരു പടി മുന്നിൽ സുചിത്ര നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായി തന്നെയാണ് സുചിത്ര കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം റോബിനെ, അതായത് നമ്മുടെ ഡോക്ടറിന് നേരെ എല്ലാവരും തിരിയുന്നു എന്ന് പറഞ്ഞപ്പോൾ സുചിത്ര എണീറ്റിരുന്ന് ഒരു തഗ്ഗടിച്ചിരുന്നു. എനിക്ക് എന്റെ മുന്നിൽ റോബിൻ ഒന്നുമല്ല എന്ന് ലക്ഷ്മി അത് കേട്ടത് ആ എനിക്കും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞതല്ലാതെ സ്വന്തമായിട്ടൊരു കാര്യം പോലും ലക്ഷ്മി പറഞ്ഞില്ല. ലക്ഷറി ബജറ്റ് ടാസ്കിന്റെ അവസാനം പോയിന്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടലോടെ തന്നെയാണ് നിന്നത്. ഇത്രയും കുറവ് പോയിന്റ്സ് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കിട്ടിയത് കൊണ്ട് സന്തോഷം എന്നതുപോലെ കൈയടിച്ച് പാസ്സാക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഒരു പോയിന്റ്സ് നേടാതെ ലക്ഷ്മിപ്രിയയും സുചിത്രയും വല്ലാത്ത സങ്കടത്തിലിരുന്നപ്പോൾ പേടകത്തിലെങ്കിലും കയറി എന്ന് പറഞ്ഞ് സുചിത്രയ്ക്ക് ആശ്വസിക്കാം. എന്നാൽ പേടകത്തിൽ പോലും കയറാതെ നിന്നത് ഒരൊറ്റയാൾ തന്നെയാണ്, അത് നമ്മുടെ ലക്ഷ്മിപ്രിയ തന്നെ. തിരിച്ച് ഔട്ടാവുകയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശാലിനി ഇരുന്നത് പോലെങ്കിലും ഇരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒന്നുമില്ല. കണ്ണടയ്ക്കുന്ന ടാസ്കിൽ സൂരജിനെ പറ്റിപ്പോയ അമളിയെ കുറിച്ചും നമ്മൾ കണ്ടതാണ്. പക്ഷെ എല്ലാവരും ലക്ഷ്മിപ്രിയെ തന്നെയാണ് പറയുന്നത്. ലക്ഷ്മിപ്രിയയുടെ അതേപോലെ തന്നെയാണ് സുചിത്രയും. പക്ഷെ സുചിത്ര അത്ര ആക്റ്റീവായി തന്നെയാണ് ബിഗ് ബോസിൽ കളിക്കുന്നത്. പേടകത്തിനുള്ളിൽ വരികയും കുറച്ച് മണിക്കൂറായാലും ആ പേടകത്തിനുള്ളിൽ ഇരിക്കുകയും ചെയ്തു. വലിയ പോയിന്റ്സ് ഒന്നും സുചിത്രയ്ക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിലും ഇപ്പോൾ എല്ലാവരും പറയുന്നത് ലക്ഷ്മിപ്രിയെക്കാലം നല്ലത് സുചിത്ര തന്നെയാണെന്നും ലക്ഷ്മിപ്രിയെക്കാലം വലിയൊരു കോമ്പറ്റീറ്റർ സുചിത്ര തന്നെയാണെന്നും തന്നെയാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.